നമസ്കാരം. യുവാക്കൾക്കിടയിൽ ഹൃദയാഘാത മരണം കൂടി വരുന്നത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. യുവാക്കളുടെ ജീവിത രീതിയാണ് ഏറെക്കുറെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകുന്നത്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ പോലും ഗുരുതരമായ ഹൃദയ സംബന്ധ രോഗങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. യുവാക്കളിൽ ഹൃദയാഘാതം കൂടി വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. യുവാക്കളുടെ ഭക്ഷണ രീതിയാണ് ഒന്നാമത്തെ വെല്ലുവിളി. പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഉയർന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്ന പ്രവണത നല്ലതല്ല. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ശീതളപാനീയങ്ങൾ എന്നിവ പതിവാക്കുന്ന യുവാക്കൾക്കിടയിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തീവ്രമാവുന്നു. ഹൃദയാഘാതത്തിലേക്കും ഇത് നയിച്ചേക്കാം. ഇത്തരം ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ നിയന്ത്രണം വേണം. യുവാക്കളിലെ ഹൃദയാഘാതം കൂടാൻ മറ്റൊരു പ്രധാന കാരണം പുകവലിയാണ്. മദ്യപാനത്തെക്കാൾ ദോഷം ചെയ്യുന്ന കാര്യമാണ് പുകവലി. പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമിതമായി പുകവലിക്കുന്നവരുടെ ഹൃദയാരോഗ്യം വളരെ മോശമായിരിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ശരീരത്തിന് വ്യായാമം അത്യാവശ്യമാണ്. വ്യായാമത്തിൻ്റെ കുറവ് ഹൃദയാരോഗ്യത്തെ സാരമായി ബാധിക്കും. ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും 30 മുതൽ 45 മിനിറ്റെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. സൈക്ലിംഗ്, ഓട്ടം, നീന്തൽ തുടങ്ങിയ കാർഡിയോ വ്യായാമങ്ങൾ ഹൃദയത്തിന് നല്ലതാണ്. ദിവസവും ഓടാൻ പോകുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഫിറ്റ്നസ് പ്രേമികൾ ശരീര സൗന്ദര്യത്തിന് വേണ്ടി സ്ഥിരം കഴിക്കുന്ന സ്റ്റിറോയിഡുകൾ ഹൃദയാരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചേക്കാം. ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. മാനസിക ആരോഗ്യവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. സമ്മർദ്ദമേറിയ ജീവിതശൈലി ഉള്ളവർക്ക് മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുമെന്നും ഇത് ഹൃദയാഘാതത്തിന് കാരണമായേക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പലരും സ്വന്തം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് സമയം നൽകാതെ മണിക്കൂറുകളോളം നീണ്ട ജോലി ചെയ്യുന്നു. പ്രൊഫഷണൽ ജീവിതത്തിൽ സ്വന്തം തെളിയിക്കാനുള്ള സമ്മർദ്ദം പക്ഷേ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ താറുമാറാക്കുന്ന മറ്റൊരു ഘടകം പുകവലി തന്നെയാണ്. ഓരോ സിഗരറ്റും പുകച്ചു തള്ളുമ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദം ഒരു പ്രധാന വില്ലനാണ്. വിഷാദം ഉൾപ്പെടെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൃദയാഘാതം ഉണ്ടാകുന്ന 50 വയസ്സിൽ താഴെയുള്ളവരിൽ 20% പേർ 40 വയസ്സിൽ താഴെയുള്ളവരാണ്. 2006 ശേഷം ഓരോ വർഷവും 40 വയസ്സ് താഴെയുള്ളവരിലെ ഹൃദയാഘാത സാധ്യത 2% വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.